പ്രിയപ്പെട്ടവരെ, ഹരിഹരൻസ് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ അധ്യാപകൻ പ്രദീപ് ഹരിഹരൻ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സ്പെക്ട്രം എന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ അധ്യായമാണ്. എന്താണ് അധ്യായം എന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത് വായിച്ചു നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണയുണ്ടാവും. ഈ ക്ലാസ്സിലൂടെ അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ പരീക്ഷ ആംഗിളിൽ എങ്ങനെ ചെയ്യാം എന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഗ്രീക്ക് എഴുത്തുകാരിയായിട്ടുള്ള അമാൻഡ മൈക്ലോപൌലോ എഴുതിയ ഒരു ലേഖനമാണ്. 2016 ദ ഗാർഡിയൻ എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമാണ് നമ്മുടെ സ്പെക്ട്രം എന്ന ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പാഠം. പാഠത്തിന്റെ പേര് കുറച്ച് നീണ്ടതാണ്, പക്ഷേ ഓർത്തുവെക്കാൻ എളുപ്പവുമാണ്. Divided Times, How Literature Teaches Us to Understand the Other. Divided Times എന്നാൽ divided, നിങ്ങൾക്ക് അർത്ഥമറിയാമല്ലോ. Divided എന്നാൽ വിഭജിക്കുക, ഭാഗിക്കുക എന്നൊക്കെയാണ്. Divided Times means ഈ കാലഘട്ടം, അതായത് എല്ലാവരെയും വിഭജിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സാഹിത്യം, How Literature Teaches Us to Understand the Other. The Other എന്ന് പറയുന്നത് അന്യർ, മറ്റുള്ളവർ, നമുക്കറിയാത്തവർ. അവർ അഭയാർത്ഥികളാവാം, അവർ അന്യസംസ്ഥാന തൊഴിലാളികളാവാം, അല്ലെങ്കിൽ അവർ ഭിക്ഷക്കാരാവാം. അങ്ങനെ നമുക്കറിയാത്ത അവരെ എങ്ങനെ സാഹിത്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഈ എസ്സേയിലൂടെ അമാൻഡ മൈക്ലോപൌലോ പറയാൻ ശ്രമിക്കുന്നത്. എന്താണ് എസ്സേയുടെ പ്രധാനപ്പെട്ട തീം? എന്താണ് അവരിതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? ഇതിന്റെ പ്രധാനപ്പെട്ട തീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ലിറ്ററേച്ചർ ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദി അതർ പീപ്പിൾ. എങ്ങനെയാണ് സാഹിത്യം നമ്മളെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത്? ഈ എസ്സേയിലൂടെ അമാൻഡ മൈക്ലോപൌലോ സാഹിത്യവും മാധ്യമങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാധ്യമങ്ങൾ പലപ്പോഴും അവരുടെ അജണ്ടകളിലൂടെ തികച്ചും നെഗറ്റീവായ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, സാഹിത്യം കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു എന്നാണ് എഴുത്തുകാരി ഇവിടെ വാദിക്കുവാൻ ശ്രമിക്കുന്നത്. ഈ ലേഖനത്തിൽ എഴുത്തുകാരി യൂറോപ്യൻ സാഹിത്യത്തിലെ 4 പ്രശസ്ത ഗ്രന്ഥങ്ങളെടുത്ത് അതിലെ നായകന്മാരെ നമ്മുടെ മുന്നിൽ വീണ്ടും അവതരിപ്പിക്കുകയാണ്. ആരായിരുന്നു ആ നായകന്മാർ? എങ്ങനെയാണ് അവരുടെ കാലത്തെ ജനത അവരെ കണ്ടിരുന്നത്? എങ്ങനെയാണ് അവർ അവരുടെ കാലഘട്ടത്ത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നത്? 4 വർക്കുകൾ അവരെടുത്തിട്ടുള്ളത്: ഹോമർ എഴുതിയ ദ ഒഡീസി, ഷേക്സ്പിയറിന്റെ പ്രശസ്തമായ നാടകം ഹാംലെറ്റ്, സ്പാനിഷ് എഴുത്തുകാരനായ സെർവാൻഡസ് എഴുതിയ ഡോൺ കുഹോട്ടെ, പിന്നെ ജർമ്മൻ എഴുത്തുകാരനായ ഗോതെ എഴുതിയ ദ സോറോസ് ഓഫ് യങ് വെർത്തർ. ഇൻ ദിസ് എസ്സേ അമാൻഡ ഈസ് റീ റീഡിംഗ് ദ 4 ഗ്രേറ്റ് ക്ലാസിക്കൽ വർക്ക്സ് ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ. ദേ ആർ ഹോമേഴ്സ് ദി ഒഡീസി, ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റ്, സെർവാൻഡസ് ഡോൺ ക്യുഹോട്ടെ. ക്യുഹോട്ടെയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, QUIXOTE എന്നാണ്. ക്യുഹോട്ടെ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഒരുപക്ഷെ നമ്മളത് ക്യുസോട്ട് എന്നൊക്കെ വായിച്ചേക്കാം. QUIXOTE, ഡോൺ ക്യുഹോട്ടെ എന്നാണ് പ്രൊനൗൺസിയേഷൻ. പിന്നീട് ഗോതേസ് ദ സോറോസ് ഓഫ് യങ് വെർത്തർ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ എസ്സേ എഴുതിയ ഒരു അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 2016 കനത്ത അഭയാർത്ഥി പ്രവാഹം യൂറോപ്പിലേക്ക് നടക്കുന്ന ഒരു സമയത്താണ്. സിറിയൻ അഭയാർത്ഥികൾ യൂറോപ്പിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ചെന്ന് കയറുമ്പോൾ അവിടുത്തെ ജനത അവരെ എങ്ങനെയാണ് കണ്ടിരുന്നത്, അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, മാധ്യമങ്ങൾ അവരെ എങ്ങനെയാണ് നെഗറ്റീവായി പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ കഥകളിലൂടെ അവർ കഥകളിലെ നായകന്മാരെ പുനരവതരിപ്പിച്ചുകൊണ്ട് ഇതേ ഇഷ്യൂ ചർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൽ ആദ്യത്തേത് ഹോമർ എഴുതിയ ദ ഒഡീസി എന്ന എപ്പിക്കാണ്. ആരായിരുന്നു ഒഡീസി എന്ന ഹോമറിലെ നായകൻ? ദി ഒഡീസിയസ്, ട്രോജൻ വാർ ജയിച്ച ഒഡീസിയസ് നാട്ടിലേക്ക് മടങ്ങുന്നു. ഇത്താക്ക എന്ന തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങുന്ന ദി ഒഡീസിയസ് തൻ്റെ യാത്രയിൽ തൻ്റെ കപ്പലുകൾ നഷ്ടപ്പെട്ട് അവസാനം ഹാഫ് നേക്കഡായി, അതായത് അല്പവസ്ത്രനായി സ്വന്തം നാട്ടിൽ വന്ന് അടിയുകയാണ് ചെയ്യുന്നത്. സ്വന്തം രാജാവിനെ അവിടുത്തെ ജനതയോ, എന്തിന് സ്വന്തം ഭാര്യയായ രാജ്ഞിയോ തിരിച്ചറിയുന്നില്ല. അവസാനം തൻ്റെ ശരീരത്തിലെ ഒരു സ്കാർ, ഒരു അടയാളം, ഏറ്റവും വിശ്വസ്തരായ തൻ്റെ കൊട്ടാരത്തിലെ സേവകന്മാരെ കാണിച്ച് തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടി വരുന്നു. അതായത്
Amanda is trying to say that a king is not a king without his dress. That is, in the eyes of the other, he was only a refugee. അതായത് കടൽ തീരത്ത് അടിഞ്ഞ ദി ഒഡീസിയസ് മറ്റുള്ളവരുടെ കണ്ണിൽ, എന്തിന് സ്വന്തം ഭാര്യയുടെ കണ്ണിൽ പോലും ഒരു വെറും അഭയാർത്ഥിയായിരുന്നു. അതായത് ഒരു രാജാവിന് പോലും സ്വന്തം വ്യക്തിത്വം, സ്വന്തം ഐഡന്റിറ്റി തെളിയിക്കാൻ കഷ്ടപ്പെടേണ്ടി വരുമ്പോൾ ഇന്ന് കാലത്ത് ഇത്രയേറെ അഭയാർത്ഥികളെ അവരെ വെറും അഭയാർത്ഥികൾ മാത്രമായി, അല്ലെങ്കിൽ അവരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന മാധ്യമങ്ങളെ ഒരു സാഹിത്യത്തിലൂടെ വീണ്ടും അവരോട് പുനർചിന്തിക്കാൻ പറയുകയാണ് എഴുത്തുകാരി. So, how literature help us to understand the other. So, ഈ കഥയിലൂടെ നമ്മൾ ഹോമറുടെ എപ്പിക് വീണ്ടും വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഒരു രാജാവിന് പോലും ഒരുപക്ഷെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഈ മൈഗ്രന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഭയാർത്ഥി എന്നാവുന്നത്. അടുത്ത് ഷേക്സ്പിയറിന്റെ ദ ഹാംലെറ്റ് ആണ്. ഹാംലെറ്റ് നിങ്ങൾക്കറിയാം, ഷേക്സ്പിയറിന്റെ മഹത്തായ ഒരു ഡ്രാമയാണ്. വാട്ട് ഹാപ്പൻ ടു ഹാംലെറ്റ്? ഹാംലെറ്റിന്റെ പ്രശ്നം എന്തായിരുന്നു? ഹാംലെറ്റിനറിയാം സ്വന്തം അച്ഛന്റെ ഘാതകൻ സ്വന്തം അച്ഛനനിയനായ ക്ലോഡിയസ് എന്നാണെന്ന്. കാരണം ഹാംലെറ്റിന് മാത്രം കാണാൻ കഴിയുന്നതാണ് ഗോസ്റ്റുകളെ. പക്ഷേ ഹാംലെറ്റിന് അത് ഉറപ്പാകുന്നില്ല. അതായത് തൻ്റെ അച്ഛനെ കൊന്നത് തൻ്റെ ഇളയച്ഛനാണെന്ന് തിരിച്ചറിയാൻ ഹാംലെറ്റിന് അറിയാമെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ ഹാംലെറ്റിന് അറിയുന്നില്ല. അപ്പോൾ അതറിയാനുള്ള ഹാംലെറ്റിൻ്റെ അന്തർവ്യതകൾ മറ്റുള്ളവർ ഹാംലെറ്റിന് ഭ്രാന്താണ് എന്ന രീതിയിലാണ് തിരിച്ചറിയുന്നത്. ദാറ്റ് ഈസ് എ ഹീറോ ലൈക്ക് ഹാംലെറ്റ് ഹു വാസ് ഇന്റലിജന്റ് ഇനഫ് ടു നോ ദാറ്റ് ഹിസ് ഫാദർ വാസ് മേർഡേഡ് ബൈ ഹിസ് ഓൺ യങ് ബ്രദർ. ഈവൻ ഹാംലെറ്റ് സ്ട്രഗിൾസ്. അതായത് ഹാംലെറ്റിന്റെ കാലഘട്ടത്ത് ഹാംലെറ്റ് എന്ന നായകൻ പോലും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത്. സമാനമായ രീതിയിൽ നാം മാധ്യമങ്ങളിൽ വായിക്കുന്ന പല അഭയാർത്ഥികളും ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടവരായിരിക്കാം. അവർ കഴിവുള്ളവരായിരിക്കാം, അവർ മികച്ചവരായിരിക്കാം, മാധ്യമങ്ങൾ തെറ്റിദ്ധരിക്കുന്നതായിരിക്കാം. സമാനമായ രീതിയിലാണ് സെർവാൻഡസിന്റെ ഡോൺ ക്യുവോട്ടെ എന്ന നോവലിലും. സെർവാൻഡസിലെ ഡോൺ ക്യുവോട്ടെ എന്ന നോവലിലെ ഇതിവൃത്തം എന്ന് പറയുന്നത്, ഒരു പ്രഭു, അതായത് ഡോൺ ക്യുവോട്ടെ എന്ന പേരുള്ള പ്രഭു, ഒരു ദിവസം രാവിലെ താൻ ഈ രാജ്യത്തെ രക്ഷിക്കാനായി ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയാണെന്ന് കരുതി അദ്ദേഹം ആർമർ, അതായത് ഈ പടച്ചട്ടയണിഞ്ഞ് രാജ്യത്തിലെ ഇറങ്ങുകയാണ്. അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ ചോദിക്കുന്നു, വൈ ആർ യു വെയറിങ് ആർമർ ഡ്യൂറിങ് ദിസ് പീസ്ഫുൾ ടൈംസ്? ഈ സമാധാന കാലഘട്ടത്ത് താങ്കൾ എന്തിനാണ് പടച്ചട്ടയും അണിഞ്ഞ് നടക്കുന്നത്? അപ്പോൾ സർ ക്യുവോട്ടെ പറയുന്ന മറുപടി, ഞാൻ ഐ എം എൻ അംബാസിഡർ ഓഫ് ഗോഡ് ടു സേവ് യു, ദൈവമയച്ച വ്യക്തിയാണ് ഞാൻ. അതായത് ഡോൺ ക്യുവോട്ടയുടെ ലക്ഷ്യം എന്നത് വളരെ മഹത്തായ ലക്ഷ്യമായിരുന്നു, അതായത് തൻ്റെ രാജ്യത്തെ രക്ഷിക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ആളുകൾ തിരിച്ചറിഞ്ഞത് ഒരു ഭ്രാന്തൻ എന്ന രീതിയിലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾ അന്നത്തെ ഹീറോസിനെ, നായകന്മാരെ തെറ്റിദ്ധരിച്ചത്? സമാനമായ രീതിയിലാണ് ഗോദയുടെ ദ സോറോസ് ഓഫ് യങ് വെർത്തർ എന്ന കഥയിലും വരുന്നത്. ദ യങ് വെർത്തർ ആക്ച്വലി ഹി ഫോൾസ് ഇൻ ലവ് വിത്ത് എ വുമൺ. അൺഫോർച്ചുനേറ്റ്ലി ഷീ ഹാപ്പൻസ് ടു ബി ദ വൈഫ് ഓഫ് അനദർ മാൻ. മറ്റൊരാളുടെ ഭാര്യയെ തെറ്റിദ്ധരിച്ച് സ്നേഹിക്കപ്പെടേണ്ടി വരുന്ന വെർത്തർ, അദ്ദേഹത്തിന്റെ വേദന ആണ് ഗോദെ തന്റെ വർക്കിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഇത്തരം ആക്ച്വലി വാട്ട് ഷീസ് ട്രൈങ് ടു ഡു ഈസ്, ഇത്തരം വർക്കുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്നത് പല നായകന്മാരും അവരുടെ കാലഘട്ടത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. സമാനമായ രീതിയിൽ നാം ഇന്ന് കാണുന്ന പല അഭയാർത്ഥികളും അവരെ അഭയാർത്ഥികൾ മാത്രമായി കാണുകയാണെങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം. സോ വി ഹാവ് ടു ലുക്ക് ഡിഫറെൻ്റ്ലി. സോ വി ഹാവ് ടു ലേൺ ലിറ്ററേച്ചർ. ഒരുപക്ഷെ സാഹിത്യത്തിലൂടെ നമുക്ക് ഇവരെ വേറെ രീതിയിൽ കാണാൻ കഴിയും. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീഡിയ ആൻഡ് ലിറ്ററേച്ചർ. ഇവർ അമാൻഡ മൈക്ലോപോലോ ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത് യൂറോപ്യൻ സാഹിത്യത്തിലെ പല വോക്കുകളും എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അവരുടെ കാലഘട്ടത്ത് അവർ ചില നായകന്മാർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സമാനമായ രീതിയിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറച്ചുകൂടി വിശാലമാക്കണം. അതിന് സാഹിത്യത്തിന് മാത്രമേ കഴിയൂ. അപ്പോൾ ഡിവൈഡഡ് ടൈംസ് ഹൗ ലിറ്ററേച്ചർ ടീച്ചേഴ്സ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദി അതർ എന്ന വാക്കിലൂടെ അമാൻഡ മൈക്ലോപോലോ ഈസ് ട്രൈങ് ടു ടീച്ചേഴ്സ് ഹൗ ലിറ്ററേച്ചർ ക്യാൻ ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദി അതർ. സോ ടു സമ്മറൈസ്, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മീഡിയ ഈസ് ഓൾവേസ് ട്രൈങ് ടു പ്രസൻറ്റ് എ വെരി നാരോവർ വേർഷൻ ഓഫ് റിയാലിറ്റി ദാൻ എ ബ്രോഡർ വേർഷൻ ഓഫ് റിയാലിറ്റി. ഇറ്റ് ഈസ് ഓൺലി ത്രൂ ലിറ്ററേച്ചർ വി ക്യാൻ ലേൺ മോർ
or we get a broader understanding of a lesson. So this is the summary of the text. It's a very easy one, a very short one. It describes about four heroes, how the people of their times misunderstood them. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ എന്താണ് മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പറ്റുമെങ്കിൽ ഒരു റിവ്യൂ ഇടണം. ഏത് റിവ്യൂ ആയാലും, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും, കാരണം അതാണ് ഇത്തരം പോഡ്കാസ്റ്റുകൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പ്രചോദനം. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടെക്സ്റ്റ് കഴിയുമെങ്കിൽ വായിച്ചു നോക്കണം, ചോദ്യങ്ങൾ എഴുതാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ അധ്യാപകൻ പ്രദീപ് ഹരിഹരൻ, ആൻഡ് യു ആർ ജസ്റ്റ് ഹേർഡ് ഹരിഹരൻസ് ഇംഗ്ലീഷ് ക്ലാസ്. താങ്ക് യു. Thank you.